മലപ്പുറം ജില്ലയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിൽ നിന്ന് അധികൃതരുടെ അനാസ്ഥ മൂലം മൂന്നാം ക്ലാസ്സുകാരൻ തെറിച്ചു വീണ് മരിച്ചു. കുറുവ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ 9 വയസ്സുകാരനായ ഫർസീൻ ആണ് മരണപ്പെട്ടത്. സർക്കാർ സ്കൂൾ ബസുകൾക്ക് നിർദ്ദേശിച്ചുള്ള ചട്ടങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തിവന്ന ബസിലാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ വിദ്യാർത്ഥികളുമായി ബസ് സ്കൂളിലേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടാവുന്നത്. സ്കൂൾ ബസിന്റെ പിറകിലെ വാതിലിൽ നിന്ന് കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബസിൽ നല്ല തിരക്കായിരുന്നാലും അപകടം നടക്കുമ്പോൾ അധ്യാപകരും ക്ലീനറും ബസിൽ ഇല്ലായിരുന്നു. വിദ്യാർത്ഥിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ സ്കൂളിലെ അധ്യാപികയായ പഞ്ചളി ഷമീമയുടെ മകനാണ് മരിച്ച ഫർസീൻ. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് മലപ്പുറം കുറുവ സ്കൂൾ ബസിൽ നിന്ന് വിദ്യാർത്ഥി വീണ് മരണപ്പെടുന്നത്. ബസിൽ ആയ ഇല്ലാതിരുന്നതാണ് മൂന്നാം ക്ലാസ്സുകാരന് ദാരുണാദ്യം സംഭവിക്കാൻ മുഖ്യ കാരണമാകുന്നത്. ക്ലീനറും ഉണ്ടായിരുന്നു. ബസിലെ ആയ 2 ദിവസമായി അവധിയിൽ ആയതിനെ തുടർന്ന് പകരം ചുമതലയേറ്റ അധ്യാപികയും അടിയന്തരമായി അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. സംഭവം ഗുരുതരമായ വീഴ്ച ആണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. വാഹനത്തിന്റെ ലൈസൻസ് റദ്ദാക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. സർക്കാർ ചട്ടങ്ങൾ എല്ലാം മറികടന്നാണ് വാഹനം സർവീസ് നടത്തി വന്നിരുന്നത്. പ്രവാസിയും കുട്ടിലങ്ങാടി സ്വദേശിയുമായ അഹമ്മദിന്റെയും കുറുവ യു പി സ്കൂളിലെ അധ്യാപിക ഷമീമയുടെയും മകൻ ആയ ഫർസീൻ അഹമ്മദാണ് മരണപ്പെട്ടത്. രാവിലെ 10 മണിയോടെ ഫർസീൻ വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂൾ ബസിൽ കയറി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപകടം സംഭവിക്കുകയായിരുന്നു. കുട്ടിയുടെ ബാഗ് ഡോറിന്റെ ലിവറിൽ കുടുങ്ങിയതോടെ വാതിൽ തുറക്കുകയും കുട്ടി നിലതെറ്റി പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. നിലത്ത് വീണ കുട്ടിയുടെ ദേഹത്തിലൂടെ പിൻചക്രം കയറിയിറങ്ങി. അതിനുശേഷം മാത്രമാണ് ഡ്രൈവർക്ക് വാഹനം നിർത്താൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.